ആർക്ക് വേണോ കഴിക്കാൻ പറ്റാവുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് ഗുണമെന്ന് പറഞ്ഞാൽ അത് പദ്യ ആഹാരമല്ല ഗുണമെന്ന് പറയുന്നത്. ദിവസവും പുട്ടിന്റെ നനവ് വേണം, എങ്കിലേ മൊട്ട് വരത്തുള്ളൂ. കഴിഞ്ഞ 20 വർഷമായി ആധുനിക സംവിധാനങ്ങളോട് കൂടി മഷ്റൂം കൃഷി ചെയ്യുന്ന അജയ് സാറിന്റെ വിശേഷമാണ് ഇന്ന് ഫാർമേഴ്സ് ചാനലിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഞാൻ ബേസിക്കലി ബോട്ടണി ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബൊട്ടാണി ഗാർഡൻ പാലോട് TBRI ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ഒരു 10 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മൈക്രോബയോളജി ലാബിലാണ് വർക്ക് ചെയ്തത്. കേരളത്തിനും പുറത്തൊക്കെയുള്ള പല മഷ്റൂം ഫാർമേഴ്സിനടുത്ത് പോകാനായിട്ടും അവരുമായിട്ട് ഇൻട്രാക്റ്റ് ആയിട്ടുള്ള അവസരം കിട്ടിയായിരുന്നു. അപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അതിനകത്ത് ഗുഡ് ക്വാളിറ്റി സ്പോൺ, അതായത് കോൺവിത്ത് ചെയ്യാനായിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്പോൺ ഇല്ല എന്നുള്ളൊരു പരാതി. ജനറലൈസ് ഇതെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഗുണമേന്മയുള്ള വിത്തില്ല എന്നുള്ള ഒരു ലഭ്യതക്കുറവ് കാരണമാണ് അവർ കറക്റ്റായിട്ട് കൂണ് ചെയ്യാത്തതും, അതുപോലെ തന്നെ കൂണിൻ്റെ ആരെങ്കിലും പകുതി വെച്ചിട്ട് മതിയാക്കി പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് എന്നാൽ നമുക്കത് തുടങ്ങിക്കൂടെ. തുടക്കത്തിലുള്ള ചെറിയ രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. ഏറെക്കുറെ 15 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്, 2.5 ലക്ഷം രൂപ സബ്സിഡി കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടൊരു മോഡൽ ലാഭമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞത്. പക്ഷേ നമ്മൾ റിസ്ക് എടുത്താണ് തുടങ്ങിയത്. പക്ഷേ അതുകൊണ്ട് നമ്മളത് നല്ല രീതിയിൽ തന്നെ എനിക്ക് സക്സസ് ആക്കണമെന്നുണ്ടായിരുന്നു. ഗവൺമെൻറ് സബ്സിഡി വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രവണതെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ, ആ സബ്സിഡി എമൗണ്ടിനകത്ത് മാക്സിമം പ്രോജക്റ്റ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം തീർക്കാൻ നോക്കും. പക്ഷേ ഞാനതിനെ ഒട്ട് ഒരു വിട്ടുവീഴ്ചയില്ലായിരുന്നു. നമ്മുടെ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് 15 ലക്ഷമായിരുന്നു, ആ സബ്സിഡി അത്രേ കിട്ടിയിട്ടുള്ളൂ. അതിനേക്കാൾ ഉപരി ഞാൻ 15 ലക്ഷത്തിൽ കൂടുതൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. സ്വന്തമായിട്ട് ബിൽഡിങ്ങും സ്വന്തമായിട്ട് നമ്മുടെ എല്ലാ എക്യുപ്മെൻസും, ഏറ്റവും നല്ല സ്റ്റാഫ് എല്ലാം, നല്ല എല്ലാ എക്യുപ്മെൻസും അതിൻ്റെ ആയിട്ടുള്ള എക്യുപ്മെൻസ് തന്നെയാണ്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ 3.5 ലാക്സായി, ലാമിന എയർഫോർ ചേംബർ, പിന്നെ ലാബ് തന്നെ AC വെക്കാം, AC ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ വളരെ ആയിട്ടുള്ള ഒരു മോഡൽ ലാബായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും നമ്മൾ എഫർട്ട് എടുത്ത് ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് 2 തരം കുമിളെ പറ്റത്തുള്ളൂ. ഒന്ന് മിൽക്കി മഷ്റൂമും ഓയിസ്റ്റർ മഷ്റൂമും, അതായത് ചിപ്പി കുമിളും പാൽക്കുമിളും. പല മാധ്യമങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഓയിസ്റ്റർ മഷ്റൂം ചെയ്യാം. വൈക്കോല്, ചകിരിച്ചോറ്, വാഴത്തട ഉണക്കിയത്, ഇതിലിപ്പോൾ ചെയ്തേക്കുന്നത് വൈക്കോലിലാണ്. വൈക്കോല് നമ്മൾ നേരിട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുകയല്ല, ഒന്നെങ്കിൽ തിളപ്പിച്ച് അല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിച്ച് ഇതിനെ അണുമൂത്തമാക്കും. ഫോർമാലിനും ബാബസ്റ്റീൻ എന്ന് പറഞ്ഞ കെമിക്കൽസാണ് ഉപയോഗിക്കുന്നത്. അതിന് അളവുണ്ട്. 100 ലിറ്റർ വെള്ളത്തിൽ 60 ml ഫോർമാലിനും 5 ഗ്രാം ബാബസ്റ്റീനുമാണ് ചേർക്കുന്നത്. അത് 14 അല്ലെങ്കിൽ 16 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമ്മൾ വൃത്തിയുള്ള, അതായത് ഡെറ്റോളും ഒക്കെ ഉപയോഗിച്ച് തുടച്ച ഒരു ഷീറ്റിലിട്ടോ അല്ലെങ്കിൽ ഒരു നെറ്റിലിട്ടോ ഉണക്കിയ വൈക്കോലാണ്. അത് നമ്മൾക്ക് ഉണക്കുന്ന പരുവെന്ന് വെച്ചാൽ കൈത്തണ്ടയിൽ ചെറിയ നനവടിക്കണം. ആ പരുവത്തിന് നമ്മൾ ഉണക്കിയെടുത്ത വൈക്കോല് ചുമ്മാട് രൂപത്തിലുള്ള 5 ചുരുളകളാക്കിയാണ് ഈ പോളിത്തീൻ കവറിൽ വയ്ക്കുന്നത്. ആദ്യത്തെ ലെയർ വെച്ച് കവറിനോട് ചേർന്ന് വശങ്ങളിലാണ് വിത്തിടുന്നത്. അങ്ങനെ ഓരോ ലെയറും വെച്ച്, 5 ലെയറും വെച്ച് കവറിനോട് ചേർന്ന് വശങ്ങളിൽ വിത്തിട്ട് നല്ല ടൈറ്റായിട്ട് മൂടിക്കെട്ടി 14-15 ദിവസം വരെ ഇരുട്ട് മുറിയിൽ ഇതേപോലെ തൂക്കിയിടുന്നു. അതിനു മുമ്പ് നിറയെ ഹോളും ഇട്ടിട്ടുണ്ട്. ഇതിൽ പിന്നിട്ടോ അല്ലെങ്കിൽ പൊട്ടുസൂചിയിട്ടോ നമുക്ക് നിറയെ ഹോൾ ഇടാവുന്നതാണ്. ഇതിപ്പോൾ 2-3 ദിവസമായ ബേഹാണ്. നല്ല മഴ സമയമാണെങ്കിൽ 15-17 ദിവസം ആകുമ്പോഴത്തേക്കും വരും, അല്ലെങ്കിൽ മാക്സിമം സമയം എന്ന് പറയുന്നത് 18 ദിവസമാണ്. മുട്ട് വന്ന് ആദ്യത്തെ ദിവസം മുട്ട് വരത്തില്ലേ, ആ മുട്ട് വന്ന് 3-ാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാം. വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞ് അടുത്ത വിളവെടുക്കാൻ സമയമാവത്തുള്ളൂ. 3-ാമത്തെ ദിവസം നമ്മൾ വിളവെടുത്തിരിക്കണം, അല്ലെങ്കിൽ അത് ചീത്തയായിപ്പോവും. ഓയിസ്റ്റർ മഷ്റൂമിന് 1 ദിവസത്തെ ആയുസേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, വായു കടക്കാത്ത ഡപ്പയ്ക്കകത്ത് അങ്ങനെ ഇട്ട് അടച്ച് 1 ദിവസം കൂടെ സൂക്ഷിക്കാം. അതിൽ കൂടുതൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഇതാണിപ്പം ആയ മഷ്റൂം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പം എടുക്കാൻ പാകമായതാണ്, അത് മൊട്ട് വന്ന് നിൽക്കുന്നതാണ്. ഈ
ഇതിലിപ്പോൾ നമുക്ക് ഓയിസ്റ്റർ മഷ്റൂമിൽ തന്നെ പല ഇനങ്ങളുണ്ട്. എച്ച് യു സി എന്ന് പറയും, എഫ് എം എന്ന് പറയും, അതായത് ഫ്ലോറിഡ എന്ന് പറയും. ഇതിലിപ്പോൾ ചെയ്തേക്കുന്നത് ഇത് എച്ച് യു സി ആണ്. എന്ന് വെച്ചാൽ ഒരു ചെറിയ നിറവ്യത്യാസം കാണും. വലിയ കുമ്മിളായിരിക്കും ഇത് വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും. പിന്നെ പിങ്ക് എന്ന് പറയുന്ന ഒരു കുമ്മിളുണ്ട്, അത് നല്ല പിങ്ക് നിറമായിരിക്കും. അത് 7 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ വിളവെടുപ്പിനായതാണ്. ഏറ്റവും കൂടുതൽ മെഡിസിൻ അടങ്ങുന്നത് ഇതിനാണ്. ഫൈബർ കൂടുതലാണ്. ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ഡിമാൻഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്ര ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു വെജിറ്റേറിയൻ ഫുഡിന് നോൺ വെജ് ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കൊണ്ട് നല്ലൊരു ഡിമാൻഡ് തന്നെയാണ് ഈ ഒരു അവസ്ഥ, ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ. മഷ്റൂം ആദ്യമേ ചെയ്യുമ്പോഴത്തേക്കും പലരും വാങ്ങാൻ മടിക്കുമായിരുന്നു. കാരണം പലർക്കും ഇതിൻ്റെ പ്രിപ്പറേഷൻ അറിയത്തില്ല, പാചക രീതികൾ അറിയാത്തത് കൊണ്ട് തന്നെയാണ് പലരും മഷ്റൂം വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഈ മഷ്റൂം വെച്ചിട്ട് പറ്റുന്ന വിഭവങ്ങൾ ട്രൈ ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കും അത്യാവശ്യം പരിചയമുള്ളവർക്കൊക്കെ കൊടുത്ത് പിന്നെ അതിനൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ശരിക്കും നമുക്ക് ശരിക്കൊരു മഷ്റൂം ലാബിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റെറിലൈസ്ഡ് റൂമാണ്, ടിഷ്യൂ കൾച്ചർ റൂമാണ്. അപ്പോൾ നമ്മളത് റൂമായിട്ട് ഇതിനെ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതിനകത്ത് ടെമ്പറേച്ചറാണ്. എറൗണ്ട് ഒരു 25-26 ഡിഗ്രി സെൽഷ്യസിന് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് AC കമ്പൽസറി ആണ്. പിന്നെ അതിനകത്തുള്ളത് നമ്മുടെ ലാബിനകത്തുള്ളത് ഒരു ടിഷ്യൂ കൾച്ചർ റൂമും ഉണ്ട്. അതായത് നമ്മൾക്ക് കോണി ചെയ്യാനായിട്ടുള്ള ടിഷ്യൂ കൾച്ചർ റൂമുണ്ട്. അത് അതിനകത്ത് ചെയ്യുന്ന ലാമിനാർ എയർഫ്ലോ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ കൾച്ചറെല്ലാം ചെയ്യുന്നത് ഇനാക്കുലേഷൻ നടത്തുന്നത്, അതൊരു സൈഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പോണ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സ്പോൺ റൂമുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇൻക്യുബേഷൻ റൂം എന്ന് പറയും. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റഡായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ട നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മഷ്റൂം ലാബിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റെക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോക്ലേവ് ആണ്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലും ഉണ്ട്, ഹൊറിസോണ്ടലും ഉണ്ട്. ഇത് നമ്മുടെ ഓട്ടോക്ലേവ് ആണ്. ഇതിനകത്ത് നമുക്ക് 300 സ്പൂണ് അറ്റ് എ ടൈം ലോഡ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് വലിയ ഓട്ടോക്ലേവ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ 300 പാക്കറ്റ് സ്പൂണ് ഇതേപോലത്തെ 300 സ്പൂണ് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന സ്പൂണാണ്. നമുക്ക് അതിൻ്റെ ഇതുപോലത്തെ 300 എണ്ണം നമുക്ക് ഇതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. അത്യാവശ്യം ഇതിനകത്ത് സ്റ്റീം അറ്റൈൻ ആയി കഴിഞ്ഞാൽ, സ്റ്റീം കറക്റ്റ് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മളിതിന് സ്പൂണിൽ ലോഡ് ചെയ്യാനുണ്ട്. ലോഡ് ചെയ്ത് നല്ലോണം അടച്ചിട്ട് സ്റ്റെറിൽ ഇടുന്നുണ്ട്. അപ്പോൾ സ്റ്റെറിൽ ഇട്ടിട്ട് നമ്മൾ നോക്കും, ടെമ്പറേച്ചർ നോക്കും. ടെമ്പറേച്ചർ നമുക്ക് ഇതിനകത്ത് നോക്കി അറിയാൻ പറ്റുന്നുണ്ട്. 120 ഡിഗ്രി സെൽഷ്യസിൽ പ്രഷർ ഗേജ് കൊണ്ട് ടെമ്പറേച്ചർ ഗേജ് ഉണ്ട്. രണ്ടും കൂടി നോക്കി നമ്മൾ ഇറക്കുറെ നമ്മൾ പറയുന്ന പ്രഷർ നമ്മൾ ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിന് ശേഷം നമ്മൾ 2.5 മണിക്കൂറാണ് പിന്നെ ടൈം കൊടുക്കുന്നു പറഞ്ഞത്. ഏറെക്കുറെ ഒരു 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ മെഷീൻ ഓഫാകുന്ന സമയത്ത് 7 മണി, അറൗണ്ട് 7 മണിയോടുകൂടിയാണ് പിന്നെ മെഷീൻ ഓഫാക്കുക എന്ന് പറഞ്ഞാൽ. ഓയിസ്റ്റർ മഷ്റൂമിന് കൂടാതെ തന്നെ മിൽക്കി മഷ്റൂമുണ്ട്. ഇതിന് 5 ലെയറാണ് വയ്ക്കുന്നതെങ്കിൽ വയ്ക്കലൊക്കെ ചെയ്യുന്ന ഒരേ മെത്തേഡിലാണ്, 3 ലെയറേ വയ്ക്കത്തുള്ളൂ. പാൽക്കുണ്ടെ വിത്ത് നടുക്കാണ് വിതറി കൊടുക്കുന്നത്. നടുക്ക് വിതറി നല്ല ടൈറ്റായിട്ട് മൂടിക്കെട്ടി നിറയെ ഹോൾ ഇടത്തില്ല, 3-4 ഹോൾ. അതിനുശേഷം 20 ദിവസം വരെ ഇരുട്ടുമുറിയിൽ, നല്ല തണുത്ത ഇരുട്ടുമുറിയിൽ വയ്ക്കുന്നു. 20 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ മൂടി പൊളിച്ച് 1 ഇഞ്ച് കനത്തിന് അത് മടക്കി അതിൽ കേസിങ് എന്ന് പറയും, കേസിങ് സോയിൽ ചെയ്ത് കൊടുത്താലേ മൊട്ട് വരത്തുള്ളൂ. അതിന് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ചകിരിച്ചോറ്, കാൽസ്യം കാർബണേറ്റ്, മണലും കൂടെ മിക്സ് ചെയ്ത് ആവിയിൽ പുഴുങ്ങിയെടുക്കും. അത് 1 ഇഞ്ച് കനത്തിന് അതിൻ്റെ മീതെ വിതറി നല്ല ഒന്ന് അമർത്തി വെച്ച് കൊടുക്കും. ദിവസവും പുട്ടിൻ്റെ നനവ് വേണം, എങ്കിലേ മൊട്ട് വരത്തുള്ളൂ. മൊട്ട് വന്ന് ഒരു 5-7 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല കൂട പോലെ പാൽക്കുമ്പള് റെഡിയാവും. അത് ഒരു 5 ദിവസം വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഓയിസ്റ്റർ മഷ്റൂമിനാണ് കൂടുതലും ആൾക്കാർ വരുന്നത്. ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, അത് കുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. ഫൈബർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അതിനേക്കാളും സോഫ്റ്റാണ് ഫ്ലോറിഡ എന്ന് പറയുന്ന വെറൈറ്റി, CO2 എന്ന് പറയുന്ന വെറൈറ്റികളൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റാണ് അതിൻ്റെ.
പിന്നെ മിൽക്കി എന്ന് പറയുമ്പോൾ നല്ല കട്ടിയായിരിക്കും. പാചകം ചെയ്ത് വരുമ്പോഴത്തേക്കും അത് കുറച്ച് സോഫ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പലർക്കും ആ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് പലരും ചിപ്പിക്കൂൺ ഉപയോഗിക്കുന്ന പോലെ പാൽക്കൂൺ ആരും അങ്ങനെ ഉപയോഗിക്കാറുമില്ല. കൂണ് സംബന്ധിച്ചിട്ട് മഷ്റൂം ആസെ എന്താണ് ക്ലൈമാറ്റ് ഡിപ്പെൻഡ് ആണ്. 100% കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്ക് കൂൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ, കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ്. പെട്ടെന്ന് ഒരു ചെയ്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഒരിക്കലും കൂൺ കൃഷി ഒന്നും പറ്റത്തില്ല. കാരണം ഇതിനകത്ത് പോരായ്മകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നുണ്ട്, പ്രൊഡക്ഷൻ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുമായിട്ട് ഇവിടെ നിന്നാണോ വിത്ത് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ട്രെയിനിങ് കിട്ടുന്നത് അവരുമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് പറഞ്ഞ് അത് മനസ്സിലാക്കി റെക്ടിഫൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ കൂൺ കൃഷി ലാഭം തന്നെയാണ്. ഒരു സംശയം, നമ്മുടെ സമീപപ്രദേശങ്ങളിലും നമ്മുടെ നിന്ന് വാങ്ങിക്കുന്ന ഒരുപാട് ഫാർമേഴ്സ് നല്ല രീതിയിൽ കൂൺ ഉൽപ്പാദിപ്പിച്ച് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഫൈനാൻഷ്യലിംഗ് അവർ കിട്ടുന്നുണ്ട്. നാഷണൽ അവാർഡ് കിട്ടുക എന്ന ചെറിയ കാര്യമല്ല. എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് മാക്സിമം ആൾക്കാരിലേക്ക് കൂണെത്തിക്കുക. ഇപ്പം കൃത്യമായിട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇത് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാർ കൂൺ കഴിക്കാനുണ്ട്. പിന്നെ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർ, വെജിറ്റേറിയൻ പ്രിഫർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പം നമുക്കിവിടെ ഉണ്ട്. കൂൺ കൃഷിയുടെ പരിപാലനവും അതിൻ്റെ സാധ്യതകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഫാർമേഴ്സ് ചാനലിലെ പ്രേക്ഷകർക്ക് ഇന്ന് പങ്കുവച്ച വീഡിയോ ഏറെ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പുതിയ അറിവുകളും പുതിയ കൃഷി രീതിയുമായി ഞങ്ങൾ വീണ്ടും വരും. സൈനിങ് ഓഫ് അഞ്ജു വിആർ.